എൻ്റെ പേര് ഡോക്ടർ ഷാജി സ്വന്തം സ്ഥലം കുന്നംകുളം പഠിച്ചത് പതിനേ ഇംഗ്ലീഷ് മീഡിയം പത്താം ക്ലാസ് വരെ പ്ലസ് വൺ പ്ലസ് ടു ശ്രീകൃഷ്ണ പിന്നെ വെങ്കിട്ടരമണ ആയുർവേദ കോളേജ് നയൻറ്റീൻ നയൻറ്റി ടു പാസ്ഡ് ഔട്ട് എനിക്കിവിടെ അറിയാവുന്ന ഒരേ ഒരാളാണ് ഡോക്ടർ ജയകൃഷ്ണൻ ഒരു പതിനഞ്ച് വർഷമായിട്ട് അറിയാം ജയകൃഷ്ണൻ ഡോക്ടർ പിന്നെ എല്ലാവരും പുതിയ ആൾക്കാരാണ് പൾസറിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഇത് വലിയൊരു കഷ്ടമുള്ള ശാസ്ത്രമാണ് ഇത് പാരമ്പര്യത്തിൽ വന്ന ആൾക്കാർക്ക് മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ ഇങ്ങനെയൊക്കെയുള്ള ധാരണകളുണ്ട് ഇതൊന്നുമില്ല ഇത് ഒരു പെർഫെക്റ്റ് സയൻസാണ് ഇതിൻ്റെ സത്യം പറയണമെങ്കിൽ ഈ സോഫ്റ്റ്വെയർ ദൈവം നിങ്ങളുടെ ഇട്ടുണ്ടെങ്കിൽ ഞാൻ പറയണതിന് മുമ്പ് അത് മനസ്സിലാവും എന്നെങ്ങാട്ടിലും എക്സ്പേർട്ട് ആവും ഇതാണ് സത്യം പക്ഷേ എൻ്റെ ധർമ്മം എന്താണെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങളുടെ ശരീരത്തിൽ തൊട്ടു പഠിപ്പിച്ച് തരാമെന്നുള്ളതാണ് എൻ്റെ ധർമ്മം അത് ഞാൻ ചെയ്യും ഈ ശാസ്ത്രം ആരും കൊടുക്കില്ല പറഞ്ഞു കൊടുക്കില്ല എന്ന് പറയുന്നതും നോണയാണ് കാരണം എന്നെ തേടി പിടിച്ചാൽ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ് ഞാനും അനവധി ആൾക്കാരെ തേടിയുണ്ട് അപ്പോൾ നമ്മൾ പറയില്ലേ ഇത് തവള ചാടണ പോലെയാണ് പാമ്പ പോലെയാണ് കിളി പറക്കണം ഇതൊന്നുമല്ല ഇത് ശരിക്കും എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വയലിനും ഗിത്താറും ഉണ്ടല്ലോ ഗിത്താറിൽ സ്വരസ്ഥാനങ്ങൾ കറക്റ്റായിട്ട് നൊട്ടേഷൻസ് ഉണ്ട് അവിടെ വിരലി വെച്ച് ഇത്ര പ്രഷർ അടിച്ചാൽ ആ സൗണ്ടാ വരുള്ളൂ വയലിനിൽ അതില്ല വയലിനും നമ്മുടെ മനോധർമ്മ അല്ലേ അപ്പോൾ ഇതിൽ ശാസ്ത്രത്തിൽ പറഞ്ഞതൊക്കെ എന്താണെന്ന് വെച്ചാൽ മനോധർമ്മ ഞാൻ കാണിക്കുന്നത് ഗിത്താറാണ് ആ എക്സാക്റ്റ് ആ പോയിന്റിൽ ആ പ്രഷർ ആ പ്രഷർ എത്രയെന്നുള്ളത് മാത്രമേ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ കേട്ടോ അത് അടിച്ചു കഴിഞ്ഞാൽ അവിടെ ബീറ്റ് കിട്ടിയാൽ ഇത് സർവൈക്കൽ സ്പോണലോസിസ് ഇത് ഇന്നത് അത്രയേ ഉള്ളൂ ആദ്യത്തെ പൾസ് എന്താണെന്ന് വെച്ചാൽ എങ്ങനെ നമ്മൾ നാടി പിടിക്കണം എന്നുള്ളതാണ് അത് ഒരു സയൻസാണ് കറക്റ്റ് ആയിട്ടുള്ളത് പിന്നെ ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ട് സ്റ്റൈലുണ്ട് പൾസ് ഡയഗ്നോസിൽ ഒന്ന് നമ്മൾ വാദം പിത്തം കപം പോലെ ഡയഗ്നൈസ് ചെയ്യുന്നതും ഒന്ന് ഓർഗൻ ബൈ ഓർഗൻ ഈ രണ്ടിലും മാസ്റ്റർ ആവണം വേറൊരു കാര്യം പൾസ് ഡയഗ്നോസിസ് ശരിക്കറിയാവുന്ന ആൾക്കാർ ഒരിക്കലും കുപ്പി കഷായങ്ങൾ എഴുതില്ല എന്താണെന്നറിയോ ആ കഷായത്തിൻ്റെ കുറിപ്പിടികളെ അവർ എഴുതുക കാരണം ഇന്നന്നെ ചാനൽസ് ബ്ലോക്കായി അതിനെ ഓപ്പൺ ചെയ്യാൻ ഇന്ന ഡ്രഗ്സ് ഈ രണ്ടും കമ്പൈൻ ചെയ്തിട്ട് എഴുതണം നമ്മൾ നോക്കും എന്താണെന്ന് വെച്ചാൽ ചില ആൾക്കാരുടെ പൾസ് നമ്മൾ വലിയ പൾസ് ഹീഡറാ മറ്റേത് മറിച്ചെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അവനോട് പറയുന്നത് വെക്കാൻ പറയും ഇല്ലേ ഇല്ല എന്നുള്ളത് അതെന്താണെന്നറിയോ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വാഷ് എനർജി ഉണ്ട് വാഷ് ചെയ്യാവുന്നത് തന്ത്രത്തിലാണ് ഈ വാശിനെ പറ്റിയത് സംസാരിക്കുന്നത് അധികം വാശി യോഗം എന്ന് യോഗം തന്നെ ഉണ്ട് റഫറൻസ് എന്താണെന്ന് വെച്ചാൽ തിരുമൂലരെ എഴുതിയ തിരുമന്ത്രം കേട്ടാ ആ വെബ്സൈറ്റിലുള്ള ആ വീഡിയോയിലുണ്ട് വാശി എന്താണെന്നുള്ളത് ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ ഉണ്ട് വാശി അപ്പോൾ ഈ വാശിയാണ് ഈ പൾസിനെ തുറന്നു തരുന്ന സാധനം കറക്റ്റായിട്ട് അപ്പോൾ നല്ലൊരു പൾസ് റീഡർ ആവണമെങ്കിൽ ആദ്യം വേണ്ട എന്താണെന്ന് വെച്ചാൽ പ്രാണായാമം അറിയണം എന്ത് പ്രാണായാമം ആയാലും കാരണം പ്രാണനയാണ് നമ്മളൊരു തൊട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് അതായത് ഒരാളുടെ ഉള്ളിൽ നമ്മളൊരു ആൻറ്റി സോഫ്റ്റ്വെയർ ഇട്ടിട്ട് നമ്മൾ സ്കാൻ ചെയ്യാവുന്നേ അതാണ് സത്യം ആ സ്കാൻ ചെയ്യണ സാധനം എന്താണെന്ന് വെച്ചാൽ പ്രാണനാണ് അപ്പോൾ പ്രാണൻ്റെ പ്രാണായാമം അറിയാവുന്ന ആൾക്ക് വളരെ പെട്ടെന്ന് ഈ സാധനം പഠിക്കാനും പറ്റും ഇതൊക്കെയാണ് ഇതിൻ്റെ കീ പോയിൻ്റ്സ് നമ്മുടെ ശാസ്ത്രത്തിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ലേ എന്താണെന്ന് വെച്ചാൽ അസുഖങ്ങളെ പറ്റിയിട്ട് നിങ്ങൾ ബോധർ ചെയ്യേണ്ട ആർത്രൈറ്റിസ് ആണോ ബാക്ക് പെയിൻ ആണോ അങ്ങനെ ഒരു ആചാരം പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വാദപിത്ത കവങ്ങളെ ഈക്വലൈസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ എന്താണ് ഈ വാ എന്തുകൊണ്ടാണ് അങ്ങോട്ട് അങ്ങനെ പറഞ്ഞതെന്നുള്ളത് അറിയോ ആലോചിച്ചിട്ടുണ്ടോ തി അപ്പോൾ എങ്ങനെ വാതപിത്ത കവങ്ങളെ ഇക്വലൈസ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത മൂന്ന് സ്ലൈഡ് ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം ബാക്കിയുള്ളതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല കേട്ടാ നമ്മൾ നമ്മുടെ മൂക്കിൽ ശ്വാസത്തിന് ഇതിൻ്റെ പേര് ശരം എന്നാണ് പറയുക തമിഴിൽ തമിഴിൽ തന്നെ പറഞ്ഞാൽ ട്രഡീഷണൽ സിദ്ധ മാസ്റ്റേഴ്സിൻ്റെ അടുത്ത് ആ ശര ഓട്ടത്തിനെ ശരിയാക്കി കഴിഞ്ഞാൽ അവൻ്റെ അസുഖം മാറും വേറെ പറയും അമൃതോട്ടം തിരിഞ്ചവൻ സിദ്ധൻ സിദ്ധനായ ആൾക്ക് അമൃതോട്ടം അമൃതോട്ടം മീൻസ് അമൃതകല എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട് ഈ അമൃതകലേനെയാണ് ശരിക്ക് കൗള സമ്പ്രദായത്തിൽ കൗള മീൻസ് തന്ത്രത്തിൻ്റെ കൗളത്തിനെ പറ്റി കേട്ടിട്ടുണ്ട് ഏതെങ്കിലും ഇല്ല സമയസമ്പ്രദായവും കൗളും ശ്രീ ചക്രത്തിൻ്റെ ഉപാസനയാണ് അതിൽ കൗളം ആണ് ഏറ്റവും പവർഫുള്ളായിട്ടുള്ളത് പഞ്ചമകരങ്ങളെ വെച്ചിട്ടുള്ള ഉപാസനയിൽ നിത്യദേവി യാചന എന്ന് പറഞ്ഞിട്ടൊരു സംഗതി വരും അതായത് ചന്ദ്രൻ പൗർണമീന അമാവാസി പൂമ്പിളും അമാവാസിന്ന് പൗർണമിയിലേക്ക് പോകുമ്പോഴും ശരീരത്തിലെ പതിനാല് സ്പോട്ട്സ് ഇവിടെ പതിനാല് സ്പോട്ട് ഇവിടെ പതിനഞ്ചാമത് ബ്രഹ്മരന്ധ്രം കേട്ടോ അവിടേക്ക് ആ പ്രാണൻ്റെ ഫ്ലോ ആണ് അത് കാണിക്കുന്നത് അപ്പോൾ ആ പ ആ പതിനാല് ചാനൽസിനെ അല്ല ആ പതിനാല് സ്പോട്ടിനെ നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അമൃതകല എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട് ബോഡിയിൽ അതാണ് പ്രാണൻ നിൽക്കുന്നത് ജീവകല അമൃതകല എവിടെ ഉണ്ട് ഏഴാമത്തെ സാധനം ജീവകലയുടെയാണ് അപ്പോൾ അതാണ് മർമ്മത്തിൻ്റെയൊക്കെ ബേസിക് ആ ജീവകലയ്ക്ക് തട്ടുകിട്ടിക്കഴിഞ്ഞാൽ തട്ട എപ്പം കിട്ടണം എന്നറിയോ ശ്വാസം പൂവും പഠിക്കണം അതാണ് മർമ്മത്തിന്റെ സീക്രട്ട് ശ്വാസം വലിക്കുമ്പോഴും ശ്വാസം നിക്കുമ്പോഴും അടിച്ചു കഴിഞ്ഞാൽ പറ്റില്ല കാരണം വാശി ഉണ്ട് വാശി പ്രൊട്ടക്ട് ചെയ്യും നമ്മൾ എന്താ ഈ അസുഖം ഇത് ഡയഗ്നോസിസ് പറയുന്നത് പക്ഷെ നമ്മൾ വളരെ ഇഫക്റ്റീവായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ആയുർവേദത്തിലെ ഏറ്റവും വലിയ ഒരു ശോഷണം എന്ന് പറയുന്നത് ഇപ്പോൾ കാരണം കുറച്ച് ആ മേഖലയായിട്ട് ബന്ധമുള്ളതിൻ്റെ പേരിൽ പറയുകയാണ് പൾസ് റീഡിങ് ഇല്ല പലരും ഇനി ഉണ്ടായാൽ തന്നെ അത് ഇഫക്റ്റീവായിട്ട് ചെയ്യാനും കഴിയുന്നില്ല അപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും അറിയത്തക്ക രീതിയിലുള്ള ശരീരത്തിൻ്റെ ഗതിവിധികൾ അറിയാൻ കഴിയുന്ന ഒരു സംവിധാനം നമ്മുടെ പൂർവികർ നമുക്ക് തന്നിട്ടുള്ള പകർന്ന് തന്നിട്ടുള്ളതാണ് ചരകനായാലും ശുശ്രുതനായാലും ഒക്കെ പക്ഷെ അത് കാലാന്തരത്തിൽ മൂല്യശോഷണം സംഭവിച്ചു അത് റിവൈവ് ചെയ്യാൻ കഴിയുന്ന ഒരവസ്ഥ ഒരു ഒരു വരദാനമായിട്ടാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ തോന്നുന്നത് ഡോക്ടറെ വരവും ഇനി ഇതൊരു കണ്ടിന്യൂറ്റി വേണമെന്ന് എനിക്ക് തോന്നുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കും തലയ്ക്കൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ടും വി ഹാവ് സോ മച്ച് ഡൗട്ട്സ് അബൌട്ട് ഓൾ ദീസ് തിങ്സ് ഇൻ ഫൈൻഡിങ് ഔട്ട് ദി ഐഡൻറ്റിഫൈയിങ് ദി ആൻഡെയർ മാറ്റേഴ്സ് അപ്പോൾ അവിടെയൊക്കെ ഇതിനൊരു കണ്ടിന്യൂറ്റി വേണം എന്നെനിക്കൊരു അഭിപ്രായമുണ്ട് എന്തായാലും ഇത് വൽ നല്ലൊരു കാൽവെയ്പായിട്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു തുടർ നടപടി എന്നുള്ളോളം ഇനിയും കാലാന്തരത്തിൽ അത് വേണം അതിനുള്ളൊരു സാഹചര്യവും സൗകര്യവും ഈശ്വരൻ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏറ്റവും നല്ലൊരു സംവിധാനമായിട്ട് ഇത് ഉരുത്തിരിഞ്ഞു വരും എന്ന് വിശ്വസിക്കുന്നു നമസ്തേ ഞാൻ തിരുനാവായ മൂസിൻ്റെ ശിഷ്യനാണ് ഒരിക്കലും കൈ തൊടാറില്ല പക്ഷേ വല്ലപ്പോഴും അദ്ദേഹം സംശയം വരുമ്പോൾ നാടി പിടിക്കും നാടി പിടിച്ചതിന് ശേഷം അദ്ദേഹം ഒരു കഷായം പറയും അടുത്ത പ്രാവശ്യം രോഗി വരുമ്പോൾ അസുഖം ഭേദവുമായിട്ടുള്ള അനുഭവം എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ട് പക്ഷേ അതൊന്നും എങ്ങനെയാണെന്ന് പറഞ്ഞു തരാനോ അത് ചോദിക്കാനുള്ള മനസ്സോ അല്ലെങ്കിൽ അത് പഠിപ്പിച്ച് തരാനുള്ള മനസ്സോ അവർക്കുണ്ടായിരുന്നില്ല പക്ഷേ ഈ പറയുന്ന ഷാജി പറയുന്ന ഈ അനുഭവം വളരെ തപസോടുകൂടി ചെയ്താൽ മാത്രമേ സാധിക്കുള്ളൂ എളുപ്പമല്ല ഞാനിപ്പോൾ തന്നെ ജയകൃഷ്ണനെ കൈയ്യൊന്ന് പിടിച്ചു നോക്കി ആദ്യം കിട്ടിയില്ല പിന്നെ വളച്ചു നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു അത് എനിക്ക് കിട്ടുന്നത് പിത്തനാടിയിലാണ് കാരണം പിത്തത്തിലാണ് കൂടുതൽ കിട്ടുന്നത് ഇനി അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കേണ്ടിയിരിക്കുന്നു ഓരോ രോഗികളും വിളിച്ച് നോക്കുമ്പോൾ അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഷാജിനെ നമ്മൾ കാണേണ്ട ഒരു പോസിറ്റീവ് ഷാജിനെ ആദ്യം പറഞ്ഞു ഷാജീനെ എന്നതിന് നമുക്ക് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ എന്ന് നമ്മൾ ചിലപ്പോൾ ഒരു അങ്ങോട്ട് പരിശോധിക്കാൻ പോയാൽ നമുക്ക് നഷ്ടമെന്നില്ലാതെ ഷാജിക്കൊന്നും നഷ്ടപ്പെടാനില്ല നഷ്ടപ്പെടാനുള്ളത് നമുക്കാണെന്നുള്ളത് ആദ്യം ഞാൻ പറയുകയാണ് നമ്മളിപ്പോൾ ജോത്സിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ജോലിസിനെ നമ്മളങ്ങ് അത് അയാളുടെ വിജയന്തോടായിരുന്നു നമ്മൾ കുറേ ചോദിച്ചു കഴിഞ്ഞാൽ അയാളെ കാശും മേടിക്കുന്ന നമ്മൾ സമയം പോയിന്നല്ലാതെ എനിക്കിവിടെ നമ്മളോട് എൻ്റെ അനുഭവം ഞാൻ പറയാണ് ഷാജി പറഞ്ഞ അനുഭവങ്ങൾ നമുക്ക് ചികിത്സയിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യണം ആ പ്രാക്ടീസ് ചെയ്ത് തീർച്ചയായിട്ടും വലിയൊരു അനുഭവമാണ് ഷാജി തന്നെ എത്ര ഷാജിയോട് താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല വലിയൊരു അനുഭവമായിരുന്നു അത്രയും കാലം സമയം കളഞ്ഞല്ലോ എന്നുള്ളൊരു ദുഃഖം കൂടിയുണ്ട് എത്രയോ മുമ്പേ വന്ന് പഠിക്കേണ്ടായിരുന്നു എന്നെ വിളിന്ന് വിളിച്ചപ്പോൾ എനിക്ക് യാതൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല സത്യം പറയാം ഞാൻ ഡിസ്ക്രേജ് ചെയ്യായിരുന്നു സത്യത്തിൽ പിന്നെ നിർബന്ധമായപ്പോൾ ശരി ഞാൻ വരാമെന്ന് പറഞ്ഞതാണ് പക്ഷെ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ വലിയൊരു നഷ്ടമായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് വൈദ്യശാസ്ത്രത്തിന് വളരെയധികം ഈ ഗതി കൂടി കൊണ്ട് പുറത്തു കൊണ്ടുപോവാൻ സാധിക്കും കാര്യം ഇന്ന് ലക്ഷങ്ങളാണ് ഡയഗ്നോസിസ് ടൂൾസിന് വേണ്ടി ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത് അതൊരു സിമ്പിളായിട്ട് നമുക്ക് മാറ്റി കൊടുക്കുവാൻ സാധിച്ചാൽ ആയുർവേദത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു മുതൽ മുടക്കാണ് ഇതൊരു പ്രൂഡ് സയൻസാണ് പക്ഷേ കൈകാര്യം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുണ്ട് മനസ്സിന് നല്ല കോൺസെൻട്രേഷൻ വേണം വിശ്വാസം വേണം പലപ്പോഴും മിസ് ഡയഗ്നോസിസ് ആയി പോകാനുള്ള സാധ്യതകളുണ്ട് പക്ഷെ അതെല്ലാം ഓവർകം ചെയ്യാറുണ്ടെന്നുണ്ടെങ്കിൽ ഷാജി എനിക്ക് തോന്നുന്നു തൊണ്ണൂറ്റി രണ്ടിന് ശേഷം ഏകദേശം പതിനഞ്ച് വർഷത്തോളം തപസോടുകൂടി ചെയ്തിട്ടുള്ള ഒരു കർമ്മമാണ് അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചതെന്ന് അതിനൊരിക്കുകൂടി നന്ദി പറയുന്നു ഇത്രയും എനിക്ക് പറയാനുള്ളൂ താങ്ക് യു ഇപ്പോൾ ഇവിടെ ഇതുവരെ നമ്മൾ ക്ലാസ് തുടങ്ങണ വരെയുള്ള ആറ്റിറ്റ്യൂഡ് അങ്ങനെയായിരുന്നു എന്തായാലും ആ പൈസ പോയി കൃഷ്ണാർപ്പണ വസ്തു എന്ന് പറഞ്ഞ് പക്ഷേ ക്ലാസ് കേട്ടപ്പോൾ തോന്നി അത് അതിലും വലിയൊരു നോളജാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും അങ്ങനെ വിചാരിക്കേണ്ട ഇനി കൂടുതൽ അറിയേണ്ടത് ഇതിൻ്റെ ഫോളോ അപ്പ് ക്ലാസ്സുകൾ ഉണ്ടാവുമോ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊന്നും കൂടി അറിഞ്ഞാൽ കൊള്ളായിരുന്നു ക്ലാസ് വളരെ നന്നായിരുന്നു ആ ചാർജ് അതൊരു ഇഷ്യൂ അല്ല അതിനേക്കാൾ കൂടുതൽ അറിവ് നമുക്ക് കിട്ടി താങ്ക് യു നമ്മൾ പൾസ് നോക്കുന്നൊരു ഡിഫറൻസ് വലിയൊരു ഡിഫറൻസാണ് ഇന്ന് എനിക്ക് ഫീൽ ചെയ്തത് നമ്മൾ നോക്കുന്ന പൾസ് നോക്കുന്ന രീതിയും നാടീ ചികിത്സയും നോക്കുന്ന രീതിയും തമ്മിൽ ഭയങ്കര ഡിഫറൻസായിട്ട് തോന്നുന്നു അപ്പം കൂടുതൽ അറിയണമെങ്കിൽ കൂടുതൽ പേഷ്യൻസിനും കൂടുതൽ നാടി നോക്കിയാൽ മാത്രമേ നമുക്ക് ഇതിൽ കൂടുതൽ സംശയങ്ങൾ തന്നെ ഉണ്ടാവുള്ളൂ ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് ഒരു സംശയം ചോദിക്കാൻ പറ്റുന്ന ഒരു അല്ലെങ്കിൽ ഡൗട്ടിനോട് ചോദിക്കുമ്പോൾ നമുക്ക് വളരെ സംശയങ്ങളാണ് സംശയങ്ങളൊന്നും വരുന്നില്ല സത്യത്തിൽ കൂടുതൽ പൾസർ റീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ സംശയങ്ങൾ വരാനുള്ള സാധ്യതകൾ ഇനി കൂടുതലാണ് എന്ന് മാത്രമല്ല വളരെ കുറച്ച് സമയം കൊണ്ട് കുറേ കാര്യങ്ങൾ നാടിയുകൊണ്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും കുറച്ചൊരു അറിവും നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതിന് ഡോക്ടർ ഷാജിയോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ഇനിയും ഷാജിയുടെ ക്ലാസ്സുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരും അറ്റൻഡ് ചെയ്യും ഓക്കെ ഓക്കെ ക്ലാസ് നന്നായി പണ്ട് ഈ നാടീനെ പറ്റിയിട്ട് കുറേ കേട്ടുണ്ട് നാടി നോക്കാനായിട്ട് നൂലിട്ട് നാടി നോക്കി കഥകൾ കേട്ടുണ്ട് പക്ഷെ അതൊന്നും നമ്മുടെ ജീവിതത്തിൽ പ്രാബ് പ്രാബല്യത്തിലായിട്ട് കണ്ടിട്ടില്ല ഒരാൾ നാടി നോക്കി ചികിത്സിക്കുന്ന ഒരാളെയും കണ്ടിട്ടില്ല ഇതുവരെട്ടും എൻ്റെ ജീവിതത്തിൽ ചിലപ്പോൾ ഉണ്ടാവാൻ പലരും ഞാൻ കേട്ടിട്ടുണ്ട് ബാംഗ്ലൂരൊക്കെ ആരോ നാടി നോക്കി പറയണ ആളുണ്ടെന്നൊക്കെ ഞാൻ കേട്ടുണ്ട് പക്ഷേ എനിക്കറിയില്ല ആൾ പോലും ഒരു ക്ലാസ് നന്നായി എനിക്ക് നല്ല ഇഷ്ടമായി കോളേജിലൊക്കെ പഠിപ്പിച്ചപ്പോൾ എല്ലാവരും പൾസ് നോക്കണം എന്നുള്ള ഒരു ഇത് അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിൽ ഇപ്പം ഈ പറഞ്ഞ പോലെ നമ്മൾ ഫീവർ കൂടുമ്പോൾ പൾസ് കൂടും ആ ഒരു ടാക്കിക്ക് ഇങ്ങനെ കുറച്ച് കൂടുതൽ കുറവ് അങ്ങനെയുള്ളൊരു ഇത് ഉണ്ടായിരുന്നുള്ളൂ പിന്നെ വാദം പിത്തം കപ്പം എന്നാലും അത് കൃത്യമായിട്ട് എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നില്ല ഇപ്പം സാറിൻ്റെ ക്ലാസ്സിൽ വന്നപ്പോൾ ഇപ്പോൾ അറിഞ്ഞു എങ്ങനെ അറിഞ്ഞു പറഞ്ഞാൽ എങ്ങനെ ചെയ്യണമെന്നൊരു മനസ്സിലായി പക്ഷേ അത് എനിക്കിപ്പോൾ കൂടുതൽ സംശയം ചോദിക്കാനൊന്നും പറ്റിയിട്ടില്ല കാരണം എന്ന് വെച്ചാൽ അത് പറയണ പോലെ എക്സ് ബൈ എക്സ്പീരിയൻസ് ഓരോരുത്തരുടെയും നോക്കിയാലേ അത് എങ്ങനെ സംശയങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളു അപ്പോൾ ഇപ്പം ഇതറിഞ്ഞ തന്നെ ഭയങ്കര ഭാഗ്യമായിട്ട് കരുതണു സാറിനോട് ഒരുപാട് നന്ദിയുണ്ട് ഇതുപോലെ സാറിൻ്റെ ക്ലാസ്സുകൾ എവിടെയുണ്ടെങ്കിലും പറഞ്ഞാൽ അറ്റൻഡ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുണ്ട് ഡയറിക്കുള്ള പഠിച്ചിട്ട് ഡയറിക്കുള്ളിൽ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് വർക്ക് ചെയ്യണം പക്ഷേ ഫോറിനേഴ്സെല്ലാം പറയും കേൾക്കാമല്ലോ എല്ലാം പറയും ഡോക്ടർ പൾസ് പിടിച്ചോന്ന് നോക്കണമെന്ന് പറയും ഇനി അവരുടെ അവരുടെ കയ്യിൽ പിടിച്ചു നോക്കുമ്പോൾ നമുക്ക് സയൻറ്റിഫിക്കായിട്ട് നോക്കി പറയാം അതിന് വലിയ നന്ദിയുണ്ട് വിനോദ് കോട്ടയലിനാണ് ഞാൻ എൻ്റെ പേര് കൊടുക്കാറുള്ളത് ഞാൻ മെൻറ്റർ എന്ന് പറയുന്നൊരു മാഗസിൻ്റെ എഡിറ്ററാണ് ഞാൻ വൈദ്യനല്ല കലേഷ് എൻ്റെ സുഹൃത്താണ് ഞങ്ങളിങ്ങനെ സാറിൻ്റെ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്ന എൻ്റെ ഒരു കാര്യം പറയുണ്ടായിരുന്നു സത്യത്തിൽ എനിക്കിതിൻ്റെ ഒരു ബേസിക് നോളജ് ഇല്ലാത്ത കാരണം കൊണ്ട് മറ്റ് കാര്യങ്ങളിലേക്ക് എനിക്ക് പറയാനറിയില്ല പക്ഷേ ഇറ്റ് വാസ് എൻ അമേസിങ് നോളജ് കാരണം നമ്മുടെ ഒരു ട്രഡീഷനായിട്ടുള്ളൊരു സംഭവത്തിൽ ഈ പുതിയ പുതിയ സാധനങ്ങളൊക്കെ വരുന്നൊരു സമയത്ത് നമ്മുടെ എത്രമാത്രം റിച്ചാണ് നമ്മുടെ ഒരു ട്രഡീഷൻ എന്നുള്ളത് മനസ്സിലാക്കാനും സാറൊക്കെ പറഞ്ഞ പോലെ ഈ എന്താ പറയുക നശി പോയിക്കൊണ്ടിരിക്കുന്ന ഈ നോളേജിനെ ഇത്തരത്തിലുള്ള ആളുകളിലൂടെ നമുക്കത് കൂടുതൽ എന്താ പറയുക റിജ്യൂനേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ടായി കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തേണ്ട എന്നുള്ളൊരു തോന്നലുണ്ടായി എന്തായാലും ഇത്തരം ക്ലാസ്സുകൾ കൂടുതൽ ഇത് കണ്ടക്ട് ചെയ്യുന്നതിനും എൻ്ററിനോ എന്നുള്ളൊരു ഇനീഷ്യറ്റീവോട് കൂടിയിട്ട് ഈ ക്ലാസ്സുകൾ നമുക്ക് ചെയ്യാൻ കഴിയും കാരണം ഞാനൊക്കെ നോക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പണ്ടൊക്കെ പിന്നെ ആന്ധ്രയെന്നൊക്കെ ചില എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് ഇതേപോലെ എൻ്റെ എടുത്ത് നോക്കിയിട്ടുണ്ട് ഒരു പത്ത് വർഷങ്ങൾക്ക് മുന്നേ അവരൊക്കെ ഇതേപോലെ എന്താണ് എൻ്റെ അസുഖം എന്നുള്ളതൊക്കെ പറയേണ്ടത് അപ്പോൾ അന്നൊക്കെ നമുക്ക് ഭയങ്കര അമേസിങ് ആയിട്ടൊരു സാധനമായിരുന്നു അത് അപ്പോൾ ആ ഒരു നോളജിനെ പറ്റിയിട്ടുള്ളൊരു എന്താ പറയുക കൂടുതൽ ഒരു ഇൻഫർമേഷൻ കിട്ടി തീർച്ചയായിട്ടും ഇത്തരം ക്ലാസ്സുകൾ വേണ്ടതാന്നുള്ളൊരു അഭിപ്രായമുണ്ട് സാറിന് പ്രത്യേകം നന്ദി പറയുന്നു താങ്ക് യു അന്യം നിന്ന് പോകുന്നു എന്നൊക്കെ പറയാറുണ്ടല്ലോ അപ്പോൾ പക്ഷേ അത് അന്യം നിന്ന് പോവാതിരിക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത് എൻ്റെ ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത് പാർട്ടിസിപ്പൻസിന് നന്ദി ഇനിയും ഡോക്ടർ ഷാജിരാജിൻ്റെ നോളജ് പലതും ഷെയർ ചെയ്യാൻ ഡോക്ടർ തയ്യാറാണ് അപ്പോൾ അപ്പോൾ നിങ്ങളുടെ താല്പര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ സെഷൻസ് കണ്ടിന്യൂ ചെയ്യാം ഇതൊരു ഫസ്റ്റ് സെഷൻ മാത്രമാണ് അപ്പോൾ എന്തായാലും എല്ലാ പാർട്ടിസിപ്പൻസിനും നന്ദി ഡോക്ടർ ഒന്ന് കൺക്ലൂഡ് ചെയ്യണമെങ്കിൽ ബ്രിട്ടീഷുകാർക്ക് രണ്ട് കാര്യങ്ങളാണ് ഇന്ത്യയിൽ നിന്ന് എടുത്തു പോകാൻ പറ്റാണ്ടിരുന്നത് ബ്രിട്ടീഷല്ല ആര് നമ്മളെ ആക്രമിച്ച് പിടിച്ചടക്കിയതിൽ ഒന്ന് പൾസ് ഡയഗ്നോസിസ് രണ്ട് മർമ്മം ഈ പൾസ് നോക്കിയിരുന്ന ആൾക്കാരുടെ കൈ വെട്ടിക്കളയുന്നൊരു ചരിത്രം ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഇത് ഇവിടുന്ന് ചൈനയിലേക്കും മറ്റവിടത്തേക്കും ഒക്കെ പോയി അവിടുന്ന് സ്പ്രെഡായി വന്നത് പക്ഷേ എപ്പോഴും എന്താണെന്ന് വെച്ചാൽ ആ നോളജ് ദൈവം ആ സോഫ്റ്റ്വെയർ ദൈവം ആരുള്ളിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയില്ല അത് കണ്ടുപിടിക്കില്ല എൻ്റെ പണി അത്രയേ ഉള്ളൂ ആ സോഫ്റ്റ്വെയർ ഉള്ളവൻ എന്താണെന്ന് വെച്ചാൽ അതൊരു സ്പാർക്കായിട്ട് എന്നെങ്ങാട്ടിലും നല്ലപോലെ അവന് റീഡ് ചെയ്യാൻ പറ്റും അതുപോലെ എനിക്കും നിങ്ങൾക്കും ഉള്ള ആ കാർമിക് റിലേഷൻ ആർക്കും നമുക്കറിയില്ല ഞാൻ ഈ വിത്തിട്ട് തരുന്നു അത് ആരിലും മുളയ്ക്കും എന്നുള്ളതും എനിക്കറിയില്ല എന്നെക്കാട്ടിലും നല്ല എക്സ്പേർട്ട് തോന്നും അവർ കേട്ടോ ഒന്ന് മർമ്മശാസ്ത്രം ഈ മർമ്മത്തിന് ഞാൻ എക്സ്പേർട്ടല്ല അറിയാത്തത് ഞാൻ അറിയില്ല എന്നെ പറയും കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട് മർമ്മത്തിനെ പറ്റിയിട്ട് എക്സ്പേർട്ട് ആവേണ്ട ഇല്ല കാരണം പ്രാണൻ്റെ സർക്കസ് അറിഞ്ഞെങ്കിൽ ആ പ്രാണൻ പ്രാണനെ ആർക്കെങ്കിലും എന്തെങ്കിലും വേദനകൾ എവിടെയെങ്കിലും ഉണ്ടോ പെയിൻ എവിടെ പെയിൻ ശരി ശരി ഒന്ന് എനിക്ക് തിരിഞ്ഞേ ഇല്ല ഇങ്ങനെ ഇങ്ങനെ നിൽക്കണം ഇങ്ങനെ ഇങ്ങനെ കുറച്ച് എങ്ങനെ കുറച്ചെടുക്കും തിരിയൂ തിരിയൂ ആ ശരി ഓക്കെ പിന്നെ അങ്ങനെ തിരിഞ്ഞ് നോക്കരുത് കേട്ടോ നിറഞ്ഞ ഒന്ന് ശ്വാസം നല്ലോണം വിളിച്ച് നടന്നു നോക്കിയേ കുമ്പിട്ട് നോക്കിയാൽ എങ്ങനെയുണ്ടെന്ന് ഇത് മർമ്മം അറിയണമൊന്നും വേണ്ട ആ ടെക്നിക്ക് അറിഞ്ഞവൻ്റെ അടുത്ത് തുറന്നു തരും കേട്ടോ ഒന്നും ഞാനൊന്നും ചെയ്തില്ല ഞാൻ അങ്ങനെ ചെയ്യുക അത് ചെയ്താലോ വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല അപ്പോൾ ഇത് അപ്പോൾ മർമ്മത്തിന് ഞാൻ പിന്നാലധികം ഓർഡറിൻ്റെ വന്നിട്ടില്ല എനിക്ക് കേട്ടോ പിന്നെ ഇതിൻ്റെ ഇതിൻ്റെ മേലെ ഏറ്റവും മേലുള്ള എന്താണെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് അതുള്ളവന് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ജീസസ് ക്രൈസ്റ്റ് തൊട്ടാ കേട്ടോ അപ്പോൾ അതാണ് സത്യം നമ്മളെത്രയും പ്യുറാവണോ അത്രയും ആ സയൻസ് നമ്മുടെ ഉള്ളിലേക്ക് ഒഴുകി വരും നമ്മളൊരു ഒന്നാ ചെയ്യണ്ടോ സിൻസിയർ അറിയാത്തത് അറിയില്ല കേട്ടോ അപ്പോൾ ആ വാശിനെയാണ് നമ്മൾ റീഡ് ചെയ്യുന്നത് നമ്മൾ ഇപ്പോൾ ഡോക്ടർ ജയകൃഷ്ണനെ അല്ല നമ്മൾ പൾസ് നോക്കണത് ജയകൃഷ്ണൻ സി ജയകൃഷ്ണൻ എന്നുള്ളത് ഒരു ഫോമാണ് അല്ലേ ആ ഫോമിൻ്റെ ഉള്ളൊരു ഫോംലെസ് ഉണ്ട് ആണ് ജയകൃഷ്ണൻ ഡ്രൈവ് ചെയ്യണത് ശിവനും ശക്തി എന്ത് വേണമെങ്കിൽ പറയാം അപ്പോൾ ആ ഫോംലെസ്സിനെയാണ് നമ്മൾ പിടിക്കുന്നത് എൻ്റെ ഉള്ളിൽ നിന്ന് പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ബുക്ക് വെച്ചിട്ട് നിങ്ങൾ പേഷ്യൻസിനെ നോക്കണം അതിൽ മാനക്കേടൊന്നുമില്ല കേട്ടോ പിന്നെ അതുപോലെ തന്നെ അത് നമ്മൾ ഓരോ പേഷ്യൻറ്റിനും നമ്മൾ നോക്കുമ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക സ്വയം അത് ഇതന്നെ ഈ ബുക്ക് തന്നെ നമ്മളെ പഠിപ്പിക്കും കറക്റ്റായിട്ട് ഇത് ശരിക്കുള്ള ശാസ്ത്രമാണ് പറഞ്ഞു പറഞ്ഞുതരുന്നത് അത് ആർക്ക് പോയി ചേരണം അത് ദൈവത്തിൻ്റെ കയ്യില്ല എല്ലാവർക്കും വളരെ നന്ദി താങ്ക്സ്